നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഓ, ഇനി എന്റെ വാങ്ങിയത് കേക്കണായിരിക്കും അല്ലേ? എന്താ, നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ നിന്നോട് എത്ര നേരമായിട്ട് കാര്യം എന്താ കാര്യം എന്താന്ന് ചോദിക്കും, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ചുമ്മാ കിടന്നു ഓരോ കാര്യങ്ങൾ പറയുന്നു. എന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുപോകാത്ത എന്തുകൊണ്ടാ നിങ്ങൾ പറഞ്ഞേ? കൂടെ സ്റ്റാഫ്സ് വരുന്നുണ്ടെന്നല്ലേ? എന്നിട്ട് ഇപ്പൊ അവരൊക്കെ എന്തിപ്പ? അതാണോ വലിയ കാര്യം? ഞാൻ നിന്നെ വിളിച്ചല്ല പറഞ്ഞത്, അവർ രണ്ടും ഓഫീസിൽ അവർ വന്നു കഴിഞ്ഞാൽ ആളില്ലാത്തോണ്ട് അവരവിടെ നിന്ന് ഞാൻ അതുകൊണ്ട് ഒറ്റയ്ക്ക് വന്ന് നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയണം? അതാണ് ഇപ്പൊ വലിയ കാര്യം. അതെ, നിങ്ങൾക്കത് വലിയ കാര്യമൊന്നും അല്ലല്ലോ. വലിയ ഓഫീസ് തരാനും കൊണ്ടു നടക്കാനും ഒക്കെ ഒരു മാഡത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ അത് പറഞ്ഞതാണോ കുറ്റമായി പോയത്? അവരുടെ കാര്യം അല്ല, ഞാനിപ്പോ ചോദിച്ചതാ നിങ്ങൾക്ക് കുറ്റമായി പോയെ. നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂടുന്നത്? ഇനിയിപ്പോ എല്ലാത്തിനും അവരുണ്ടല്ലോ, ഞാൻ ഒഴിഞ്ഞു തന്നേക്കാം. നിനക്ക് സത്യത്തിൽ സംഭവിച്ചെന്താണെന്നറിയോ? ഇനി എന്ത് സത്യം ഞാൻ അറിയണ്ടേ? കേക്കണ്ടവരുടെ വായി തന്നെ ഞാൻ കേട്ടു. മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു പോയിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമല്ലോ. ആ, എനിക്ക് തോന്നി അതായിരിക്കും. നിന്റെ വായിന്ന് തന്നെ വീഴാൻ ഞാൻ നോക്കിയിരിക്കായിരുന്നു. ആ, എന്നാ എന്റെ പൊന്നുമളി, ഞാൻ പറയുന്ന ആദ്യം കേക്ക്. ഇതിക്കുള്ളിൽ ഞാൻ എന്താ കേക്കണ്ടേ? സ്മിത, ഞാൻ ഇനി സംസാരിച്ച് തീരുന്നവരെ നീ ഒരു അക്ഷരം മിണ്ടരുത്, കേട്ടല്ലോ? എനിക്കൊന്നും കേക്കണ്ട. നിന്നോട് ഞാൻ പറഞ്ഞോ മിണ്ടരുതെന്ന്? ഞാൻ പറയുന്ന ആദ്യം നീ കേക്ക്, അല്ലാണ്ട് അറ്റവും മുറിയും കേട്ടിട്ടല്ലോ ഒരാളെ കുറ്റപ്പെടുത്തുന്നത്. ആദ്യം കാര്യം എന്താന്ന് മനസ്സിലാകുന്ന രീതിയിൽ ചോദിക്കണം, എന്താണ് മാന്യമായിട്ട്. അല്ലാണ്ട് എടുത്ത് ഫോൺ എടുക്കുന്ന ഉടനെ ചാടിക്കേറി കളി തുള്ളുമല്ല വേണ്ടത്, മനസ്സിലായോ? ഇത്രയൊക്കെ കേട്ടിട്ട് ഞാനൊന്നും ചോദിക്കാൻ പാടില്ല അല്ലേ? ഞാൻ പറഞ്ഞു തീരുന്നവരെ നീ ഒരു അക്ഷരം മിണ്ടിപ്പോരുത്, കേട്ടല്ലോ? നിനക്ക് കാര്യം എന്താണെന്നറിയോ? ഞാൻ അവരുടെ അടുത്ത് പോയി ആ ഡീലിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ച്. ഞാൻ അപ്പം തന്നെ ആ ഡീലും ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. ഈ രണ്ട് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, നിനക്കറിയാലോ. ആ രണ്ട് കമ്പനിയും ക്യാൻസലായിപ്പോയി. അപ്പം കുറച്ച് സമാധാനം കിട്ടിക്കോട്ടെന്ന് എഴുതിയിട്ടാണ് നിന്നെ വിളിക്കുന്നത്. അപ്പം നീയാണെങ്കിലും ഒരു സൗകര്യം തരാതിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? എല്ലാത്തിനും കാരണം ഞാനാണല്ലോ. എടി, മനുഷ്യനെ ആദ്യം നീ മനസ്സിലാക്കാൻ പഠിക്കണം. പിന്നെ ഞാനൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് വരുന്നത് വർക്കിനായിട്ട് വന്നാണ്, അല്ലാണ്ട് പറഞ്ഞാൽ കൂടിപ്പോയി. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. നീ പെട്ടെന്ന് എന്ത് പറ്റി? ഞാൻ നിൻ്റെ അടുത്ത് പണ്ട് തൊട്ട് പറഞ്ഞിട്ടുണ്ട് ഓവർ പൊസസീവ് കാണിക്കരുത് കാണിക്കരുതത്. ആദ്യമൊക്കെ നമുക്ക് തമാശയൊക്കെ ആയിട്ട് തോന്നുന്നു, പിന്നെ ഇപ്പം ഇത്രയും സംസാരം സംസാരിച്ചതും എൻ്റെ മനസ്സമാനം കളഞ്ഞ രീതിയിലുള്ള സംസാരിച്ച എന്തുകൊണ്ടാണ്? ആ ഒരു ഓവർ പൊസസീവ് ആയിട്ടാണ്. എന്നെ അത്രയ്ക്ക് സംശയമാണ് നിനക്ക്? ഞാൻ ഇതുവരെ നിൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം എല്ലാം തുറന്നു പറയുന്നതാണല്ലോ കുറ്റം. ഞാൻ ആ മാഡത്തിൻ്റെ കാര്യം നിൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ മാഡത്തിൻ്റെ കാര്യം നിനക്ക് അറിയാൻ പറ്റുമായിരുന്നോ? എടി, ചുമ്മാ കിടന്ന് തുടങ്ങുകയാണ്. എടി, നീ അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നീ പലതും ചിന്തിച്ചു കൂട്ടുന്നതാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ഇവിടെ ഒന്ന് വന്ന് എങ്ങനെയെങ്കിലും ഈ ഡീലൊന്ന് കറക്റ്റ് ഓക്കെ ആണോ എന്നുള്ളൊരു ധാരണയാണ്. അതിൻ്റെ ഇടയ്ക്ക് നീ അവിടെ കിടന്ന് എന്തൊക്കെയോ കിടന്ന് പുലമ്പുന്നു. എൻ്റെ പൊന്നു മോളൊരു കാര്യം മനസ്സിലാക്കണം. ഓവറായിട്ട് പൊസസീവ് കാണിച്ചിട്ട് എന്നെ സംശയക്കണ്ണോടെ നോക്കിയിട്ട് നമ്മൾ തമ്മിൽ വേണ്ടാത്ത രീതിയിലുള്ള വർത്തമാനങ്ങൾ, നിൻ്റെ മനസ്സമാധാനം പോകുന്നു, അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സമാധാനം പോകുന്നു. എടി, ആ ഒരു സംശയമൊക്കെ എന്തിനാണ്? നിനക്ക് എന്നെ ഒന്ന് എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒന്ന് മനസ്സിലാക്കിക്കൂടെ. ഞാൻ ഇവിടെ എന്തിനു വന്നതാണ്? ഞാൻ വർക്കിന് വന്നതല്ലേ? വർക്കിന് വരുമ്പോഴും ആ ഒരു രീതിയിൽ എന്നെ കെയർ ചെയ്ത് എന്നെ സന്തോഷിപ്പിക്കേണ്ട കടമയല്ല നിൻ്റെയാണോ? ആ നീ വിളിച്ചിട്ട് സംശയ രീതിയിലുള്ള സംസാരിക്കുന്നത് എന്തൊക്കെയോ കിടന്ന് പുലമ്പുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ? ഇതാണ് ഈ പല വീടുകളുടെ അവസ്ഥ. നല്ല രീതിയിൽ പോകും, പക്ഷേ സംശയവും കാര്യങ്ങളും കൊണ്ട് ജീവിതം തന്നെ തൊലയുന്നൊരവസ്ഥയാണ്. നിനക്കൊരു കാര്യം അറിയോ? ഈ ഓരോ റിലേഷനിലും ഓവറായിട്ട് പൊസസീവ് കാണിച്ച് എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് രണ്ടോ മൂന്നോ ദിവസമൊക്കെ മിണ്ടാതിരിക്കും. ഈ മിണ്ടാതിരിക്കുന്ന ദിവസം നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു എന്നോ ഒന്നും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ആ ഒരു വാശി കാരണം നമ്മൾ ആ വ്യക്തിയുടെ ആ ഒരു രണ്ടോ മൂന്നോ ദിവസം അവൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നു നമ്മൾ അറിയുന്നില്ല. എന്തിനാണ്? അപ്പോൾ പലരും പറയും ഇത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇഷ്ടമുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ആ ഒരു ഈഗോ കാണിക്കേണ്ട ആവശ്യം, ആ ഒരു വാശി കാണിച്ച് മിണ്ടാതിരിക്കേണ്ട ആവശ്യം? നമ്മൾ ആ ഒരു എത്ര വലിയ ദേഷ്യമാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ അത് സോൾവ് ആക്കാൻ ശ്രമിക്കുക, എന്ത് കാര്യം കണ്ടെങ്കിലും തുറന്ന് സംസാരിക്കാൻ നോക്കുക. അല്ലാണ്ട് അറ്റവും മുറിയും കേട്ടിട്ട് ചാടിക്കടിക്കുമല്ല വേണ്ടത്. ഇപ്പം തന്നെ നീ നോക്ക്, രാവിലെ തൊട്ട് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരുന്ന എത്ര പ്രാവശ്യം നീ ഫോൺ കട്ടാക്കി വിട്ട്. ആ സമയത്ത് ഞാൻ ഇവിടെ എന്താണ് ചിന്തിക്കുന്നത്? നീ വല്ല പഠിക്കുമായിരിക്കുമോ അതോ ഇനി പുറത്തായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാനിരിക്കുന്നത്. കുറേ പ്രാവശ്യം വിളിച്ചിട്ടും എടുക്കാതായപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു പ്രശ്നം കാണുന്നു. അതാണ് ഞാൻ വിളിച്ചിട്ട് നിന്നെ കിട്ടാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ടത്. അപ്പം നിൻ്റെ മനസ്സിലാണ് ഇങ്ങനത്തെ ഓരോ ചിന്തകളും. ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് വർക്കും കിട്ടിയില്ല, അതിൻ്റെ ഇടയ്ക്ക്
ചുമ്മാ ഇങ്ങനെ ഇരുന്ന് സമാധാനത്തിനോട്ട് നിന്നെ വിളിച്ചപ്പോൾ നിന്റെ വായിരിക്കുന്നവങ്ങളും കേൾക്കേണ്ട അവസ്ഥ. ഇനിയും നിനക്ക് എന്നെ സംശയമാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഈ ബന്ധം അങ്ങ് ഒഴിഞ്ഞേക്കാം കേട്ടല്ലോ. ചുമ്മാ അറ്റവും മുറിയും കേട്ടിട്ട് വഴക്കുണ്ടാകും, അത് എന്താ കാര്യം എന്ന് പറയാം, അതുമില്ല. അപ്പം വീഡിയോ കോൾ വിളിച്ചാൽ മതി. നീ എന്താ കരയുന്നു? ഏതരം കരച്ചിലൊന്നും അല്ലായിരുന്നല്ലോ. എൻ്റെ പൊന്നു മോളെ, എന്തിനാ വെറുതെ നീ ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത്? ഞാൻ നിന്നെ എന്തെങ്കിലും തരത്തിൽ ഇതുവരെ ചതിച്ചിട്ടുണ്ടോ? എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്, എന്നെ കെയർ ചെയ്യേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ് അല്ലേ? ആ നീ എന്നെ സംശയിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സമാധാനം പോവല്ലേ? ഞാൻ അങ്ങനെ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ പോട്ടെ, നീ അങ്ങനെ ആണെങ്കിൽ പോലും നീ ചിന്തിക്കേണ്ടത് വെച്ചാൽ അവൻ പോണേ പൊക്കോട്ടെ, അത് നമ്മുടെ നല്ലതിനാന്ന് വിചാരിക്കുക. ഇപ്പോൾ പല റിലേഷനിലും ഉണ്ട്, പലരെയും ചതിക്കുന്നു. ഇപ്പം ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നു, ഭർത്താവ് ഭാര്യനെ ചതിക്കുന്നു, അങ്ങനെ പോകുന്നൊരു പൊക്കോട്ടനെ. കാരണം അങ്ങനെയുള്ളവർ നമ്മുടെ ലൈഫിൽ നിന്നിട്ട് എന്തിനാണ്? ഇല്ലാത്ത സ്നേഹം പിടിച്ചു വാങ്ങിയിട്ട് കള്ളസ്നേഹം കാണിക്കേണ്ട കാര്യം എന്തിനാണ്? അങ്ങനെ പോകുന്നൊരു പൊക്കോട്ടെ, അത്രേ ഉള്ളൂ. ഞാൻ അത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ അന്നും ഇന്നും നീ എന്നെ വിശ്വസിച്ച് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിൻ്റെ കൂടെ നിൽക്കുന്നത്. നിനക്ക് എപ്പോൾ എന്നെ മടുത്തുനിന്ന് തോന്നിയെന്ന് എനിക്കൊരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒഴിഞ്ഞു പോയാൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല ഇതുവരെ, വരാതിരിക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം നിനക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ. നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും കാര്യത്തിൻ്റെ അറ്റവും മുറിയും കേട്ടിട്ട് ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പോകരുത്. എന്താ കാര്യം എന്ന് ആദ്യം ചോദിക്കുക, എന്താണ് നടന്നത്, എന്താണ് സംഭവം. അത് മൊത്തം കേട്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുക. അല്ലാണ്ട് എന്തെങ്കിലും കേൾക്കുന്ന പാടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അലമുറി ഇട്ടിട്ട് കാര്യം നടക്കുമോ? പിന്നെ മോളെ ഇതൊരു ലൈഫാണ്. ഇനിയിപ്പം നമുക്ക് നാളെ കുട്ടികളുണ്ടാവും, അപ്പം അവരുടെ ഒരു ഭാവിയും കാര്യങ്ങളും, അപ്പോൾ പല പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. അപ്പോഴൊക്കെ ഈ ഒരു സംശയം എന്നുള്ളൊരു രീതിയിലാണെങ്കിൽ ആ കുട്ടികളാണെങ്കിലും ഇതൊക്കെ കണ്ടിട്ടാണ് വളരുന്നത്. എന്തിനാണ് വെറുതെ ഇങ്ങനെയൊക്കെ? നീ എനിക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും, ഒരുപാട് കമ്പനി ആൾക്കാരെ പോയി കാണേണ്ടി വരും, ചിലപ്പോൾ മേടം ഭാഗം പല സാറന്മാരാവും, അപ്പോൾ പല പെൺകുട്ടികളായിട്ട് എനിക്ക് മിംഗിൾ ചെയ്യേണ്ടി വരും. അതെല്ലാം ഇങ്ങനെ സംശയ കണ്ണോട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനിയും എന്തെങ്കിലും കാര്യത്തിൽ എന്നെ സംശയിക്കാനോ നിന്നെ ഭാവം, നിനക്ക് വീർപ്പ് മുട്ടി മനസ്സിൽ വേറെ ചിന്തകൾ ഇനിയും വരികയാണെങ്കിൽ നമുക്ക് പിരിയും. അതാകുമ്പോൾ നിനക്ക് ആ ഒരു കാര്യത്തിൽ നിനക്ക് സന്തോഷം കിട്ടും, സന്തോഷം കിട്ടട്ടെ. എന്തിനാണ് നീ ഇപ്പോൾ പൊട്ടിക്കരയുന്നത്? നീ എന്നാ ആ സംഭവങ്ങൾ ആ ഒരു കോൾ കേട്ടെന്നല്ലേ പറഞ്ഞത്? ആ കേട്ട സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ വിളിക്കുമ്പം എൻ്റെ അടുത്ത് മാന്യമായിട്ട് ചോദിക്കണം, കേട്ടാ ഇങ്ങനെ ഞാൻ കേട്ടെ, എന്താ സംഭവം, ആ എന്തായിരുന്നു അവിടെ മീറ്റിങ്ങിന് പോയതല്ലേ, എന്താ കാര്യം എന്ന് ചോദിക്കണം. ആ ചോദിക്കുന്ന സമയത്ത് ഞാൻ നിൻ്റെ അടുത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ നടന്നു നിന്നെ ബോധിപ്പിക്കുമ്പോൾ അത് നിനക്ക് ന്യായമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിലും നിനക്ക് എൻ്റെ അടുത്ത് ചൂടാവും, ഇതെന്താണ് എന്തോ കേട്ടു അപ്പം തന്നെ നീ അലമുറയിട്ട് ഓരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ഇപ്പം തന്നെ നമ്മുടെ എത്ര ടൈമാണ് വേസ്റ്റ് ആയത്, നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യായിരുന്നു, സംസാരിക്കായിരുന്നു. ഇത്ര നേരമായിട്ട് ഞാൻ എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും നീ ചോദിച്ചോ? നീ ഫോൺ എടുത്തിട്ട് ഉടനെ അലമുറയിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കരുത്, ഇതാണോ ഒരു സ്നേഹമുള്ള ഭാര്യ? എല്ലാവരും പറയും എന്തെങ്കിലും പോസസീവ് ഓവറായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ സ്നേഹം കൊണ്ടല്ലേ, സ്നേഹം കൊണ്ടല്ലേ എന്ന്. അന്ന് എന്തെങ്കിലും കഴിച്ചോ, അന്ന് എന്തെടുക്കുകയാണ്, സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊക്കെ പൊക്കോളും. ചുമ്മാ ഞാൻ ഒരു കാര്യം പറയാണ് കേട്ടോ, ഇനി ഇമാതിരി പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഒരറ്റ ഈക്ക് വെച്ച് തരും കേട്ടാ. ഇങ്ങോട്ട് നോക്ക്, നീ നോക്കിങ്ങോട്ട്, കരച്ചില അവളുടെ. ഞാൻ വരട്ടെ, ഞാൻ ശരിയാക്കി തരാം നിന്നെ വന്നു കഴിഞ്ഞിട്ട് കേട്ടോ.